ബാച്ചിലർ പാർട്ടി കഴിഞ്ഞായിരുന്നു ശ്രാവൺ വീട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങിയത്. അപ്പോഴേക്കും സമയം രാത്രി 1 മണിയോടടുത്തിരുന്നു. പതിയെ കാർ സ്റ്റാർട്ട് ചെയ്ത് മരുതക്കര ഹൈവേ വഴി തൻ്റെ വീട് ലക്ഷ്യമാക്കി ശ്രാവൺ ഡ്രൈവ് ചെയ്യുവാൻ തുടങ്ങി. വഴിയോരങ്ങളിൽ നിൽക്കുന്ന പുഷ്പവൃക്ഷങ്ങളും ആധുനിക രീതിയിൽ നിർമ്മിക്കപ്പെട്ട റോഡും കൂടി കലർന്ന് തികച്ചും സുന്ദരമായ ഒരു യാത്രാ അനുഭൂതിയായിരുന്നു ആ വഴി പോകുന്ന യാത്രക്കാർക്ക് സമ്മാനിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ സൂര്യൻ അസ്തമിക്കുമ്പോൾ കാര്യത്തിൻ്റെ കിടപ്പ് മാറും. ഒരു കൂട്ടം ദുരാത്മാക്കളുടെ വിഹാര കേന്ദ്രമായി മാറും ഈ പാത. ഇതെല്ലാം ശ്രാവണിന് അറിയാമെങ്കിലും ഇതിൽ ആ ചെറുപ്പക്കാരൻ വിശ്വസിച്ചിരുന്നില്ല. നീണ്ട കാലത്തെ ഫ്ലാറ്റ് ജീവിതത്തിന് ശേഷം നാട്ടിൽ കുറച്ചു കാലം താമസിക്കണമെന്ന അതിയായ ആഗ്രഹത്താൽ പട്ടണത്തിലെ ജോലിക്ക് കുറച്ച് ദിവസം അവധി എഴുതി കൊടുത്ത ശേഷം ആ ഹൈവേ വഴി നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. സ്ട്രീറ്റ് ലാബിൻ്റെ വെളിച്ചത്തിൽ മുന്നിലെ വഴി വളരെ വ്യക്തമായി കാണാമായിരുന്നു. വഴിയോരങ്ങളിൽ കടലാസു ചെടിയിലെ പുഷ്പങ്ങൾ കാറ്റിൻ്റെ ശക്തിയിൽ നെട്ടെട്ട് പാതയുടെ അങ്ങിങ്ങായി വീണുകൊണ്ടിരുന്നു. അതിന് കൂട്ടായി ചെറുതായി കോടമഞ്ഞും വീഴുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഭാവിയെക്കുറിച്ചുള്ള വീർപ്പുമുട്ടലിലായിരുന്നു ശ്രാവൺ. ഇടയ്ക്കിടയ്ക്ക് ആക്സിലേറ്ററിൽ ചവിട്ടി വണ്ടിയുടെ വേഗതയും കൂട്ടിക്കൊണ്ടിരുന്നു. ആ സമയത്തായിരുന്നു ഒരു സ്ത്രീ നിലവിളിച്ചുകൊണ്ട് പാതയുടെ ഒരു വശത്തു കൂടി ഓടുന്ന കാഴ്ച ശ്രാവണിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവളുടെ പിന്നിലായി ഒരു കൂട്ടം സാമൂഹ്യവിരുദ്ധരും കയ്യിൽ ആയുധങ്ങളുമേന്തി അവളുടെ പിറകെ തന്നെ ഉണ്ടായിരുന്നു. ഈ കാഴ്ച കണ്ട് ഞെട്ടിത്തരിച്ചു നിന്നുപോയ ശ്രാവൺ വേഗം തന്നെ തൻ്റെ കാർ പാതയുടെ ഒരു വശത്തായി നിർത്തുകയും പെട്ടെന്ന് തന്നെ വണ്ടി നിന്നിറങ്ങി ആ പെൺകുട്ടിയെ രക്ഷിക്കാനായി അവളുടെ പിന്നാലെ ഓടുകയും ചെയ്തു. എന്നാൽ അടുത്ത നിമിഷം ആ സ്ത്രീ ഓടുന്നിടയ്ക്ക് കാല് തെറ്റി പാതയുടെ ഒരു വശത്തായി വന്ന് വീഴുകയും പുറകിൽ വന്നവർ ഒട്ടും സമയം കളയാതെ തങ്ങളുടെ പക്കലുണ്ടായിരുന്ന മൂർച്ചയേറിയ കോടാലികൾ കൊണ്ട് അവൾക്ക് നേരെ തുരതുര പ്രഹരിക്കുവാനും തുടങ്ങിയിരുന്നു. ഇത് കണ്ട് ആ ചെറുപ്പക്കാരൻ സ്തംഭിച്ചു നിന്നുപോയി. തൻ്റെ ശരീരത്തിലെ രക്തം നീരാവിയായി പോകുന്നതുപോലെ അയാൾക്ക് അനുഭവപ്പെട്ടു. സമയം കടന്നുപോയി. ആ സ്ത്രീയുടെ വേദനയോടുകൂടിയ നിലവിളിയും നിലച്ചിരിക്കുന്നു. അവിടെ ഭാഗം ഒരു ഇളം കാറ്റ് വീശി. എന്നാൽ അതിൽ ചീഞ്ഞ മാംസത്തിൻ്റെ ദുർഗന്ധവും തങ്ങി നിന്നിരുന്നു. ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയല്ലെന്ന് മനസ്സിലാക്കിയ ശ്രാവൺ ശബ്ദമുണ്ടാക്കാതെ പതിയെ പിന്നോട്ടേക്ക് നടന്നു. പെട്ടെന്ന് ആ ചെറുപ്പക്കാരൻ്റെ കാൽപാദങ്ങൾ പാതയിൽ കിടന്നിരുന്ന കരിയിലകളിൽ അമർന്നു. തുടർന്ന് അതിൽ നിന്നുമുണ്ടായ ശബ്ദം കേട്ട് ആ അക്രമികളും ശ്രാവണിന് നേരെ തിരിഞ്ഞു. ഇത് കണ്ട് ഭയന്നുപോയ ശ്രാവൺ വേഗം തന്നെ കാർ ലക്ഷ്യമാക്കി തിരിഞ്ഞോടാൻ ശ്രമിച്ചു. അതിനെ തുടർന്ന് ആ ആക്രമണകാരികളും ശ്രാവണിനെ ലക്ഷ്യമാക്കി പിന്തുടരുവാനും തുടങ്ങിയിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ ഒരു ഭ്രാന്തൻ കണക്കി ശ്രാവൺ നിലവിളിക്കുവാനും തുടങ്ങിയിരുന്നു. പെട്ടെന്ന് അവിടെ മാകം കോട വീഴുവാൻ തുടങ്ങി. തൊട്ടടുത്തുള്ളതിനെ പോലും കാണാൻ പറ്റാത്ത അവസ്ഥ. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ ശ്രാവൺ മുന്നോട്ടേക്ക് തന്നെ ഓടിക്കൊണ്ടിരുന്നു. അടുത്ത നിമിഷം മുന്നിലെ ഒരു സ്ത്രീ രൂപവുമായി കൂട്ടിയിടിച്ച് ശ്രാവൺ നിലത്ത് പതിച്ചു. എന്നാൽ അതേ സമയത്ത് തന്നെ അവിടെ മാകം തങ്ങി നിന്ന കോട മെല്ലെ അപ്രത്യക്ഷമാവുവാനും തുടങ്ങി. അപ്പോഴേക്കും അവിടെ മാകം ഒരു സ്ത്രീയുടെ ദയാനികമായ കരച്ചിൽ ഉയരുവാൻ തുടങ്ങി. പതിയെ നിലത്ത് നിന്ന് എഴുന്നേറ്റ ശ്രാവൺ കണ്ടത് വഴിയോരത്ത് ഒരു സ്ത്രീ രൂപം നിലത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയായിരുന്നു. ഉള്ളിൽ ഭയം ഇരച്ചു കയറുവാൻ തുടങ്ങി. പതിയെ ശ്രാവൺ തൻ്റെ വിറയാർന്ന ശബ്ദത്തോടെ ആ സ്ത്രീയോട്, ആരാ നിങ്ങൾ? എന്തിനാ ഇവിടെ നിന്ന് കരയുന്നത്? പക്ഷേ ആ സ്ത്രീ അതിന് മറുപടി പറഞ്ഞതേയില്ല. രണ്ടാമതും ചോദിക്കാനുള്ള ധൈര്യം അയാൾക്കും ഇല്ലായിരുന്നു. മെല്ലെ ശ്രാവൺ തൻ്റെ കാറിനടുത്ത് നടന്നു നീങ്ങുവാൻ ആരംഭിച്ചു. ഒരു വിധത്തിൽ ആ ചെറുപ്പക്കാരൻ കാറിനടുത്ത് എത്തിയതും പെട്ടെന്ന് പുറകിൽ നിന്നും ഒരു സ്ത്രീ ശബ്ദമുയർന്നു. എന്താ
എന്നെ ഒറ്റയ്ക്കാക്കി പോവാനാണ് ഉദ്ദേശം. അന്നും നീ ലിസയുടെ പേരും പറഞ്ഞ് എന്നോട് വഴക്കിട്ടു. ആളും പേരും ഇല്ലാത്ത ഈ റോഡിൽ എന്നെ തനിച്ചാക്കി പോയതാ. ഞാൻ നിന്റെ പിറകെ ഓടി, പക്ഷേ നീ കാറ് നിർത്തിയില്ല. അപ്പോഴായിരുന്നു അതുവഴി വന്ന ഒരു കൂട്ടം മനുഷ്യമൃഗങ്ങൾ എന്നെ കാണുകയും അവരുടെ കയ്യിൽപ്പെട്ട എന്നെ പിച്ചി ചേന്തുകയും ചെയ്തു. അവസാനം അവിടെ എന്നെ ജീവനോടെ അവർ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. ഇതിനെല്ലാം ആരാ ഉത്തരവാദി? നീ മാത്രം. നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഇതും പറഞ്ഞ് അലറി കരഞ്ഞുകൊണ്ട് ആ സ്ത്രീരൂപം ശ്രാവണിന്റെ നേർക്ക് ആക്രമിക്കുവാൻ പാഞ്ഞെടുത്തു. എന്നാൽ അതിനു മുൻപ് തന്നെ കാറിനുള്ളിൽ ശ്രാവൺ കയറി പറ്റിയിരുന്നു. അപ്പോഴും ആ സ്ത്രീരൂപം അകത്ത് കടക്കാനാവാതെ ഡോറിന്റെ ഗ്ലാസിൽ ശക്തമായി അടിച്ചുകൊണ്ടിരുന്നു. ആ തണുത്ത രാത്രിയിലും ശ്രാവൺ വെട്ടിവേർക്കുന്നുണ്ടായിരുന്നു. രണ്ടാമതൊന്നും ചിന്തിക്കാതെ പെട്ടെന്ന് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് തന്റെ പക്കൽ കാറിന്റെ കീ ഇല്ലെന്നും അതെവിടെയോ വച്ച് നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന സത്യം തിരിച്ചറിഞ്ഞത്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയ ശ്രാവണിന്റെ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. സമയങ്ങൾ കടന്നുപോയി. പെട്ടെന്ന് ഞെട്ടിയുണർന്ന ശ്രാവൺ വേഗം വണ്ടിയിൽ നിന്നിറങ്ങി ചുറ്റുപാടും നോക്കി. എല്ലാം ശാന്തമായിരിക്കുന്നു. അങ്ങകലെ നിന്ന് സൂര്യൻ ഉദിക്കുന്നത് വളരെ വ്യക്തമായി കാണാമായിരുന്നു. താൻ രക്ഷപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ശേഷം ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് വണ്ടിയിലിരിക്കുന്ന മൊബൈൽ എടുക്കാനായി അയാൾ തിരിഞ്ഞു. എന്നാൽ അവിടെ കണ്ട കാഴ്ച ശ്രാവണിനെ അടിമുടി വിറപ്പിച്ചു കളഞ്ഞു. കാറിനുള്ളിൽ നേരത്തെ കണ്ട അതേ സ്ത്രീരൂപം തന്റെ ശരീരത്തിൽ ആലിംഗനം ചെയ്തുകൊണ്ട് തന്നെ തന്നെ നോക്കുന്ന കാഴ്ചയായിരുന്നു ശ്രാവൺ കണ്ടത്. അപ്പോഴു മാത്രമായിരുന്നു താൻ മരണപ്പെട്ടിരിക്കുന്നുവെന്നും ഇപ്പോൾ താൻ ഒരു ആത്മാവായി മാറിയിരിക്കുന്നുവെന്ന സത്യം ആ ചെറുപ്പക്കാരൻ മനസ്സിലാക്കിയത്. തന്റെ ജീവിതം ഇവിടെ അവസാനിച്ചിരിക്കുന്നു എന്ന സത്യം ആ ചെറുപ്പക്കാരനെ തളർത്തിയിരുന്നു. പതിയെ അവിടെ വീശിയ ഒരു കാറ്റിൽ ശ്രാവണം അലഞ്ഞില്ലാണ്ടായി. ഇന്നും രാത്രികാലങ്ങളിൽ ആ ഹൈവേ വഴി സഞ്ചരിക്കുന്ന പലരും തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താറില്ല. എത്തിയവരാകട്ടെ കുറച്ച് ദിവസത്തിനകം തന്നെ സ്വയം ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ ഇന്നും ആ സ്ത്രീരൂപം ആ ഹൈവേയിൽ കാത്തിരിക്കാറുണ്ട്. പുതിയ ഇരയ്ക്കു വേണ്ടി അവരുപോലും അറിയാതെ അവരെ മരണത്തിലേക്ക് നയിക്കാൻ.